ഹലോ, അക്കാദമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദിശാവബോധമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു ഏരിയയാണ് എൽ ഡി സിക്കാരെ സംബന്ധിച്ചിടത്തോളം. എൽ പി യു പിയിൽ ചില ഭാഗത്തൊക്കെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾ സിലബസിൽ ഉൾപ്പെടുത്തിയ ഭാഗമായതുകൊണ്ട് എൽ പി യു പി ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എൽ ഡി സിയിൽ നിരന്തരം ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ ഇതിൽ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് ദിശയെ കുറിച്ചിട്ടുള്ള വ്യക്തമായൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുകയാണ്, ഞാനൊരു വര നിങ്ങളെ അവിടെ വരക്കുകയാണ്. ഓക്കെ, ഈ വരയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ താഴ്ഭാഗം തെക്കാണ്, ഇത് വടക്ക്. ഓക്കെ, അതായത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ തല, അതായത് നിങ്ങൾ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലഭാഗമാണ് വടക്കെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കാൽഭാഗമാണ് തെക്കെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്ത നന്നായി ശ്രദ്ധിക്കുക. ഞാനിതിനെന്ത് ചെയ്തു, ക്രോസ് ചെയ്തുകൊണ്ട് ഒരു വര വരച്ചു. നിങ്ങളുടെ വലത് കൈ നിൽക്കുന്ന ഭാഗം കിഴക്കാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ എന്ത്, ഇടത് കൈ നിൽക്കുന്ന ഭാഗം പടിഞ്ഞാറാണ്. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയല്ലോ. അതായത് വടക്ക് നിങ്ങളുടെ തലഭാഗം, നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ആലോചിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേരെ നിൽക്കുന്നത് എന്ത് അറിയും, നേരെ നിങ്ങൾ മുഖാമുഖമായിട്ട് നിങ്ങളുടെ മൊബൈലിന് മുഖാമുഖമായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നേരെ തിരിഞ്ഞിങ്ങോട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷേപ്പ് ഇത് മാറും. അതായത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നേരെ നിന്ന് നിങ്ങൾ ആലോചിക്കുക എന്നുണ്ടെങ്കിൽ രണ്ടു ആശയത്തിന് വ്യത്യാസമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോക്കി നിൽക്കുന്ന സമയം, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് നോക്കുന്ന സമയം, നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ വരക്കുന്ന ആ ഒരു ഓർഡറാണ് ഞാൻ പറയുന്നത്. നേരെ ക്വസ്റ്റ്യൻ പേപ്പറിന് തിരിഞ്ഞ് നിൽക്കുക എന്നുണ്ടെങ്കിലൊക്കെ ദിശ മാറും. ഓക്കെ, നമ്മളിവിടെ പഠിക്കുന്നത് മുഖാമുഖം നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഏതൊരു സംഗതി, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ വലത്തോട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ വരെ എങ്ങോട്ടാണ് പോവുക, അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ടാണ് പോവുക അല്ലേ. ഇടത്തോട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇടത് കൈയിൻ്റെ ഇങ്ങോട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ആശയമാണ് നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിങ്ങൾ ഫേസ് ടു ഫേസ് എന്ത് ചെയ്യുകയാണ്, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുന്ന സമയത്ത് കിഴക്കോട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വരെ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, പടിഞ്ഞാറോട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വരെ എങ്ങോട്ടാണ് പോകേണ്ടത്, ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഓക്കെ, വടക്കോട്ടെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, നേരെ മുകളിലേട്ടാണ് പോകേണ്ടത്. തെക്കോട്ടെന്ന് പറയുമ്പോൾ നേരെ താഴോട്ടാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മളിതിൽ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് വടക്ക് കിഴക്ക്. വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഈ ഏരിയയാണ്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക് എങ്ങനെ പറയാം, ഇങ്ങനെ പറയാറുണ്ട്. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഈ ഏരിയയാണ്. ക്ലിയർ അല്ല? അപ്പം നിങ്ങൾ അതായത് ആ ഈ ഒരു നേരെ എന്ത് ഏത്, നിങ്ങൾ ഈ നാല് ദിശ കറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതിനൊക്കെ ഇതിലറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സംഗതിയാണ് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മട്ടക്കോണാണ്, അല്ലെങ്കിൽ എന്ത്, 90 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ 45 ഡിഗ്രി നേരെ എന്ത് ചെയ്യാം, കിഴക്ക് പടി, അല്ലെങ്കിൽ കിഴക്ക് തെക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്ത്, കിഴക്ക് പടിഞ്ഞാറോ, കിഴക്ക് പടിഞ്ഞാറ് പറയൂല, നേരെ എന്ത്, തെക്ക് കിഴക്കെന്ന് പറയുമ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കുക, ഇവിടെ ഉണ്ടാകുന്നത് 45 ആണ്, ഇവിടെ ഉണ്ടാകുന്നത് 45 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ആശയം ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഇനി മറ്റൊരു സംഗതി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മളെന്ത്, നമ്മുടെ ചതുരത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ത്രികോണത്തിൻ്റെയൊക്കെ ചുറ്റളവും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തെടുക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റു സംഗതി കൂടെ നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട സംഗതിയാണ് പൈതഗോറ സിദ്ധാന്തം. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കർണം സ്ക്വയർ സീക്വൽ ടു, സാധാരണ ചോദിക്കുന്നതാണ് കേട്ടോ.
എന്താണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ സാധാരണ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിർബന്ധമായിട്ടും ചോദിക്കും. ചോദിക്കുന്ന ഏരിയയിൽ സാധാരണ കണ്ടുവരാറുള്ളത് ഈ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇനി? അതായത് കാരണം സി ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് നമുക്ക് പറയാം അല്ലേ. അത് കാരണം നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ ബന്ധപ്പെടുത്തി എങ്ങനെയാണ് ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്കൊന്ന് പോയി നോക്കാം. നോക്കാം, നമുക്കിവിടെ ആദ്യത്തെ ചോദ്യം. വടക്കോട്ട് നടക്കുന്ന അശോക്, വടക്കോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പേന കൊണ്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, പെൻസിൽ കൊണ്ടോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വരകൾ വരച്ചിട്ടാണ് നമ്മളിതിന് ആൻസർ ചെയ്യുക കേട്ടോ. വടക്കോട്ടെന്ന് പറയുമ്പോൾ വടക്കോട്ട് എന്ത് ചെയ്തു, അപ്പോൾ തന്നെ വരച്ചു. ഇനി വലത്തോട്ട് എന്ത് ചെയ്തു, നടന്നു. വീണ്ടും എന്ത് ചെയ്തു, വലത്തോട്ട് നടന്നു. പിന്നീട് ഇടത്തോട്ട് നടന്നു. ഇടത്തോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. എങ്കിൽ അയാൾ ഏതു ദിശയിലേക്കാണ് പോകുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വര നമുക്ക് എന്ത് ചെയ്തു, വളരെ കൃത്യമായി കിട്ടി. നേരെ എന്ത് ചെയ്തു, വലത്തോട്ട് പോയി. വീണ്ടും എന്ത് ചെയ്തു, വലത്തോട്ട് പോയി. പിന്നീട് എന്ത് ചെയ്തു, ഇടത്തോട്ട് പോയി. ഇപ്പോൾ നമുക്ക് ആൻസർ പറയാം. ഏത് ഭാഗത്തേക്കാണ്? ഇവിടെ വടക്കാണ് അല്ലേ, ഇവിടെ ഏതാണ്, കിഴക്കാണ്, ഇവിടെ തെക്കാണ്, ഇവിടെ പടിഞ്ഞാറാണ്. നമുക്ക് പറയാം ഏതാണ് ആൻസർ, കിഴക്കോട്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ ചിത്രം, ഈ വര നിങ്ങളിങ്ങനെ എന്ത് ചെയ്യണം, ഒന്ന് വരച്ച് പോയാലാണ് നിങ്ങൾക്ക് തെറ്റാതെ ആൻസർ ലഭിക്കുക. വര നിങ്ങൾ എന്ത് ചെയ്യണം, എന്തായാലും വരക്കണം. അത് ആ ഒരു വരയിലൂടെയാണ് നമ്മൾ ആൻസർ എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ്, ഓപ്ഷൻ സി, കിഴക്കോട്ടാണ്. ക്ലിയർ അല്ലേ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. എ എന്ന ബിന്ദുവിൽ നിന്ന് ഒരാൾ 15 meters പടിഞ്ഞാറോട്ട്. അതായത് എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്നും പടിഞ്ഞാറോട്ട് എന്ത് ചെയ്തു, ഒരാൾ 15 meters നടന്നു. ഓക്കെ, ആ 15 അവിടെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ നിന്നും ഇടത്തോട്ട് എന്ന് നിൽക്കുമ്പോൾ, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, അയാൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ വരിക. ഓക്കെ, 12 meters എന്ത് ചെയ്തു, നടന്നു. ഇനി എന്ത് ചെയ്തു, അവിടെ നിന്നും അദ്ദേഹം വീണ്ടും ഇടത്തോട്ട് നേരെ വന്ന് നിന്നു. അദ്ദേഹത്തിൻ്റെ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, ദാ അവിടെ നിന്ന് 15 meters എന്ത് ചെയ്തു, നടന്നു. അദ്ദേഹം എന്ത് ചെയ്തു, 15 meters അവിടെ നിന്നും നേരെ വലത്തോട്ട്. വലത്തോട്ട് എന്ത് ചെയ്തു, 3 meters നടന്നു. എയിൽ നിന്ന് ഇപ്പോൾ അയാൾ എത്ര കിലോമീറ്റർ അകലെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ വന്നത് കറക്റ്റ് മനസ്സിലായല്ലോ. ഇങ്ങനെ വന്ന് ആദ്യം എന്ത് ചെയ്തു, പടിഞ്ഞാറ് നിന്ന് നേരെ എന്ത് ചെയ്തു, പടിഞ്ഞാറിലോട്ട് എന്ത് ചെയ്തു പോയി ഒരു എ എന്ന് പറയുന്നത്. അവിടുന്ന് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ നിങ്ങളിങ്ങോട്ട് നടന്ന് നിന്ന് ഇവിടെ നിന്ന് നോക്കുക. നേരെ എന്ത്, കൈ ഇടത്തോട്ടല്ലേ, ഇടത്തോട്ട് വന്നു. എന്ത് ചെയ്തു, 12 അല്ലേ. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, വീണ്ടും അദ്ദേഹം എവിടേക്ക് നടന്നു, ദാ ഇടത്തോട്ടന്നെ നടന്നു 12 അല്ലേ. എന്നിട്ട് പിന്നീട് എന്താ നടക്കുന്നത്, 3 meters നേരെ താഴോട്ട് നടന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇവിടെ ഇവിടെ 12 അല്ലേ, അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും ഉണ്ടാവുക, 12 ആയിരിക്കും ഉണ്ടാവുക. ഇനി എന്ത്, ഇദ്ദേഹം ഇവിടെ ഒരു 3 നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്രയായി, 12, 3, 15. ഈ ഭാഗം എന്ന് പറയുന്നത് ഇങ്ങോട്ട് താഴോട്ട് പോകുന്നത് ഏത് ഭാഗമാണ്, തെക്കല്ലേ, തെക്കല്ലേ. അതായത് വടക്ക് ഇവിടെ, തെക്ക് ഇവിടെ. ഓക്കെ, അപ്പോൾ വടക്കും തെക്കുവാണെന്നുണ്ടെങ്കിൽ താഴെ തെക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ ഏതായിരിക്കും വരിക, 15 meters തെക്ക് അല്ലേ. കൺഫ്യൂഷൻ ഇല്ലല്ലോ, 15 meters തെക്കാണ് ആൻസർ എന്ന് പറയുന്നത്. നോക്കാം നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യന്. ഹരി അവൻ്റെ വീട്ടിൽ നിന്ന്, ഹരിൻ്റെ വീട് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇവിടെ സങ്കല്പിക്കാം. ഓക്കെ, വീടിൽ നിന്ന് വടക്കോട്ട് 15 എന്ത് ചെയ്തു, കിലോമീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, 15 kilometers എന്ന് പറയുന്ന നേരെ മുകളിലേക്ക് എന്ത് ചെയ്തു, 15 സഞ്ചരിച്ചു കേട്ടോ. ഇത് 15 ആണ്. എന്നിട്ട് എന്ത് ചെയ്തു,
നോക്കാം. ശേഷം പടിഞ്ഞാറോട്ട്, പടിഞ്ഞാറോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ, 10 സഞ്ചരിച്ചു. ഓക്കെ, 10 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നീട് തെക്കോട്ട്, തെക്കോട്ടെന്ന് പറയുമ്പോൾ നേരെ താഴോട്ടല്ലേ, 5 കിലോമീറ്റർ എന്ത് ചെയ്തു, സഞ്ചരിച്ചു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു? കിഴക്കോട്ട്, കിഴക്ക് എന്ന് പറഞ്ഞ ഏതാണ്, നേരെ നിൽക്കുന്നിടന്ന് വലത്തോട്ടല്ലേ, കയ്യിൻ്റെ വലത്തെ ഭാഗത്തേക്കല്ലേ കിഴക്കോട്ടെന്ന് പറയുമ്പോൾ, കിഴക്കോട്ടേക്ക് എന്ത് ചെയ്തു, 10 കിലോമീറ്റർ സഞ്ചരിച്ചു. ഇപ്പോൾ ഇനി ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹരി അവൻ്റെ വീട്ടിൽ നിന്നും ഏത് ദിശയിലാണ് നിൽക്കുന്നത്? എവിടെ തന്നെയാണ്, ഇതാ വീട് ഇവിടെയാണ്, വീടിൻ്റെ താഴ്ഭാഗത്തേക്കല്ല, വലതു ഭാഗത്തേക്കല്ല, ഇടത് ഭാഗത്തേക്കും അല്ല, എവിടെയാണ്, മുകൾ ഭാഗത്തേക്കാണ്. അവിടെ ഏതാണ്, മുകൾ എന്ന് പറഞ്ഞ ഏതാണ്, വടക്ക് ഭാഗമാണ്. ആൻസർ ഏതാണ്, എ അല്ലേ. ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ വീട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ചെറിയ എന്തെങ്കിലും അടയാളപ്പെടുത്തുക, ഇനി വീണോ എന്തെങ്കിലും എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കറക്റ്റ് അളവ് നിങ്ങൾ എന്ത് ചെയ്യണം, തെറ്റിക്കാതെ എന്ത് ചെയ്യണം, ഒന്ന് വരച്ച് നോക്കണം കേട്ടോ. അപ്പം ഇവിടെ ആൻസർ നമുക്ക് ഏതാണ്, വടക്കാണ്. നോക്കാം ഇവിടെ ഒരു ചോദ്യം. രഘു എയിൽ നിന്ന് യാത്ര ആരംഭിച്ച് 60 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ്, 30 മീറ്റർ നടന്ന് വലത്തോട്ട് തിരിഞ്ഞ്, 20 മീറ്റർ നടന്ന ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 60 മീറ്റർ നടന്ന് ബിയിലെത്തി. എയിൽ നിന്ന് ബിയിലേക്കുള്ള അകലം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് വരക്കാൻ നോക്കുക നമ്മൾ കേട്ടോ. ആദ്യം എന്ത് ചെയ്തു, ഒരാളിങ്ങനെ 60 മീറ്റർ നടന്നു. ഓക്കെ, ഒരു ദിശയിലേക്ക്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, വലത്തോട്ട് തിരിഞ്ഞു 30. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും 20 എന്ത് ചെയ്തു, മീറ്റർ വലത്തോട്ട് തിരിഞ്ഞു. നോക്കട്ടെ, വലത്തോട്ടെന്നുള്ളത് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ആളെ കൈ വലത്തോട്ട് തന്നെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു, വരുമ്പോൾ 60 മീറ്റർ ഇങ്ങോട്ട്. ഓക്കെ, എങ്കിൽ വന്ന ഇത് എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ബി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ വരക്കുന്നത്. ഓക്കെ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്, ഇവിടെ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്ര എന്നാണ് ചോദ്യം. അതായത് നമുക്ക് കാണേണ്ടത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരമാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 60-ൽ ബാക്കി 30 അല്ലേ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതൊരു 30 ആണ്. ഇതെത്രയാണ് നോക്കാം, 20 കഴിഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ എത്രയാണ്, 40 ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നീളവും നമുക്ക് എന്ത് കിട്ടി, ഉയരവും കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലംബവും അതുപോലെ തന്നെ പാദവും കിട്ടിയെന്ന് മനസ്സിലാക്കാം. നമുക്ക് പൈതഗോറസ് സിദ്ധാന്തത്തിൽ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. കർണം സീക്വൽ ഇത്, ഇത് കർണമാണ് അല്ലേ, ഇത് കർണമാണ്, കർണമാണ് കാണേണ്ടത്. കർണം സീക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ എന്ന് പറയുമ്പോൾ 40 സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന് പറയുമ്പോൾ 30 സ്ക്വയർ. 30 കിട്ടിയത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആൻസർ 4 സ്ക്വയർ എത്രയാണ്, 16 അല്ലേ. 16 × 2 = 0 പ്ലസ് 3 സ്ക്വയർ എത്രയാണ്, 9 അല്ലേ. 9 ആണെന്നുണ്ടെങ്കിൽ 2 = 0 കൂട്ടി എത്രയാണ്, 25 അല്ലേ. 16 × 9 = 25 2500 കിട്ടി അല്ലേ. 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 സ്ക്വയർ 5 ആണ്. 2 0 ൽ 1 0 എത്രയാണ്, 50. 50 മീറ്ററാണ് റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ, എങ്ങനെയാണ് വന്നതെന്നുള്ളത്. റൂട്ട് 2500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണ്. ഓക്കെ, അപ്പോൾ 50 മീറ്ററാണ് ഇവ തമ്മിലുള്ള അകലമെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. നോക്കാം നമുക്കിവിടെ ഒരു ചോദ്യം. ഒരു കുട്ടി തൻ്റെ വീട്ടിൽ നിന്നും തെക്കോട്ട് 8 കിലോമീറ്ററും കിഴക്കോട്ട് 6 കിലോമീറ്ററും സഞ്ചരിച്ചാണ് കോളേജിൽ പോകുന്നത് എങ്കിൽ വീട്ടിൽ നിന്നും കോളേജിലേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എങ്ങനെയാണ് തെക്കോട്ട് എന്നുള്ളത് നോക്കാം. തെക്കോട്ട് എന്ത് ചെയ്തു, 8 കിലോമീറ്ററാണ്, ഇത് വരച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, കിഴക്കോട്ടെന്ന് പറയുമ്പോൾ ഏതാണ്, ഇതാ വലത്തോട്ടല്ലേ, വലത്തെ ഭാഗത്തേക്ക് എന്ത് ചെയ്തു, 6 കിലോമീറ്റർ സഞ്ചരിച്ചു. നേരെ എന്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഈ കർണം കാണാനാണ്.
ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും ഏറ്റവും ചെറിയ ദൂരം എന്ന് പറയുന്നത്, കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എട്ടിൻ്റെ സ്ക്വയർ എത്രയാണ്? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടെ കൂട്ടിയിട്ട് ചെയ്താൽ മതി. ആറിൻ്റെ സ്ക്വയർ എത്രയാണ്? ഇതിൻ്റെ റൂട്ട് കാണാം, 64 പ്ലസ് 36 എത്രയാണ്? 100 100 റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 km. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? ഇതൊന്നും വലിയ പ്രയാസമില്ല കേട്ടോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളെന്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ഇതിലെന്താണെന്നുള്ള കണ്ടൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു, വര നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് വരക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നോക്കാം ഇവിടെ ഒരു ചോദ്യം. ഒരാൾ 3 km തെക്കോട്ട് സഞ്ചരിച്ചു, തെക്കോട്ട് എന്ത് ചെയ്തു, 3 km സഞ്ചരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, വടക്കോട്ട് എന്ത് ചെയ്തു, അദ്ദേഹം 4 km സഞ്ചരിച്ചു. തെക്കോട്ട് വന്നു, വീണ്ടും എന്ത് ചെയ്തു, വടക്കോട്ട് തന്നെ എന്ത് ചെയ്തു, 4 km പോയി. ഓക്കെ, വീണ്ടും തിരിച്ച് മുകളിലേക്ക് തന്നെ എന്ത് ചെയ്തു, 4 km പോയി. എന്നാൽ അയാൾ ഇപ്പോൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ്, എത്രയായിരിക്കും? അതായത് ഇവിടെയാണ് വന്നത്, ഇവിടുന്ന് എന്ത് ചെയ്തു, ആദ്യം ഇവിടുക്ക് 3 സഞ്ചരിച്ചു, ഇവിടുന്ന് എന്ത് ചെയ്തു, അങ്ങനെ പോന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും 4 km ഇവിടുക്ക് എത്തി. ഓക്കെ, ഇവിടെയാണ് എത്തിയത്. അപ്പോൾ ഈ 0-ൽ നിന്നും ഇങ്ങോട്ട് എത്ര ഉണ്ടാകുക, 1 ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ല? വരെ നിങ്ങൾ ക്ലിയർ ആവണം. തെക്കും വടക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ തരുന്നത്. ഓക്കെ, തെക്കോട്ട് വന്നു, തെക്കിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു, ഇതാ ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് എന്ത് ചെയ്തു, സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്രയാണ്, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 3 പോന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് 4 വരുമ്പോൾ ഇവിടെ ബാക്കി 1 ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആൻസർ ഡി ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നോക്കാം നമുക്കിവിടെ ഒരു ചോദ്യം. ഒരാൾ തെക്കോട്ട് 3 km നടന്നു, വലത്തോട്ട് തിരിഞ്ഞ് 1 km നടന്നു, തുടർന്ന് വലത്ത് ഇടത്ത് വലത്ത് ഇടത്ത് വലത്ത് എന്നിങ്ങനെ ഓരോ കിലോമീറ്റർ വീതം എന്ത് ചെയ്തു, നടന്നു എന്നാണ് പറഞ്ഞത്. അവസാനം അയാൾ പുറപ്പെട്ടടുത്ത് നിന്നും എത്ര അകലെ എത്തി. അപ്പം നോക്കാം നമ്മൾ എങ്ങനെ ഇതിന് ആൻസർ ചെയ്യാന്നുള്ളത്. അപ്പം നമ്മൾ ഇതിൽ ആദ്യം തന്നെ പറയുന്നത് 3 km തെക്കോട്ടാണ്. നേരെ എന്ത് ചെയ്തു നോക്കാം, നമ്മൾ നേരെ എന്ത് ചെയ്തു, തെക്കോട്ട് 3 km വരച്ചു. ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞത്, വലത്തോട്ട് 1 km, വലത്തോട്ട് എന്ത് ചെയ്തു, 1 km പോയി. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും വലത്തോട്ട് കേട്ടോ, വീണ്ടും വലത്തോട്ടെന്ന് പറയുമ്പോൾ മുകളിലോട്ട് എന്ത് ചെയ്തു, 1 km പോയി. രണ്ടാമത് വീണ്ടും എന്ത് ചെയ്ത്, ഇടത്തോട്ട് 1 km പോയി. ഓക്കെ, വീണ്ടും എന്ത് ചെയ്തു, അടുത്തത് വലത്തോട്ട്, വീണ്ടും വലത്തോട്ട് മുകളിലേക്ക് ഒന്ന് പോയി. ഇനി എന്ത് ചെയ്തു, വീണ്ടും ഇടത്തോട്ട് എത്രയാണ്, 1 km പോയി. ഓക്കെ, ഒക്കെ ഒന്നാണ് കേട്ടോ. വീണ്ടും എന്താ പറഞ്ഞത്, വലത്തോട്ട് ഒന്ന് മുകളിലേക്ക് പോയി. ഓക്കെ, ഇനി നമ്മൾ നോക്കാം ഇവിടെ നിന്നും കിലോമീറ്റർ എത്ര ദൂരമാണുള്ളത് എന്ന ചോദ്യം. അപ്പോൾ നമുക്ക് ഇതെത്രയാണ്, 1, ഇതെത്രയാണ്, 1, ഇതെത്രയാണ്, 1 അല്ലേ. അപ്പോൾ നമുക്കെന്ത്, യഥാർത്ഥത്തിൽ ദൂരമെന്ന് പറയുന്നത് നമുക്ക് എന്നെടുത്തുന്നതാ, ഇത് ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ, 1, 2, 3 മനസ്സിലായല്ലോ. ഇത് 1, ഇവിടെ 2, 3 3 km. ഇത് 3 km, ഇവിടുത്തെ 1 km മുകളിലേക്ക് വീണ്ടും 1 km ഇതാ 2, അതുപോലെ തന്നെ ഇവിടെ 1 അല്ലേ. നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, ഇതിനെ വരക്കാൻ പറ്റും. അപ്പം നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്, 3 km ദൂരമാണ് ഇവിടെ നിന്നുള്ളത് എന്ന് മനസ്സിലാക്കിക്കൂടെ. ഈ 1, ഈ 1, ഈ 1 മനസ്സിലായല്ലോ. ഇവിടെ ഉള്ള ഇതല്ലേ ദൂരം വരുന്നുള്ളൂ, മറ്റേത് നേരെ എന്ത് നേരെയല്ലേ വരുന്നത്, ഇതിന് സമാനമായിട്ടല്ലേ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ദൂരമായിട്ട് നമുക്ക് പരിഗണിക്കാനില്ല, ഇവിടുത്തെ ദൂരവും ഇവിടുത്തെ ദൂരവും തന്നെയാണ് സെയിം ആയിരിക്കും, ഇവിടെ താഴെയുള്ള ദൂരവും മുകളിലുള്ളതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം 3 km ദൂരമാണ് എന്ത് ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ്, ബി ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. നോക്കാം നമുക്കിവിടെ, ഒരാൾ 8 km പടിഞ്ഞാറോട്ട് നടക്കുന്നു. ഓക്കെ, പടിഞ്ഞാറോട്ട് നടന്നു, പിന്നെ വലത്തോട്ട് നേരെ എന്ത് ചെയ്തു, തിരിഞ്ഞ് 3 km നടക്കുന്നു. അപ്പോൾ ഇതെത്രയാണ്, 8, ഇത് 3. വീണ്ടും വലത്തോട്ട് എന്ത് ചെയ്തു, എത്ര കിലോമീറ്റർ സഞ്ചരിച്ചെന്നാണ് പറഞ്ഞത്, 12 km നടന്നു. ഇതെത്രയാണ്, 12. എന്നിട്ട് എന്ത് ചെയ്തു,
എങ്കിൽ തുടങ്ങിയ സ്ഥലത്തു നിന്നും അയാൾ ഇപ്പോൾ എത്ര കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. ഇത് എട്ടാണ്, ഇത് എട്ടാണല്ലോ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എത്ര ഉണ്ടാവുള്ളൂ, നാല് ഉണ്ടാവുള്ളൂ. ഇവിടെ എത്രയാണ്, ഇതിൻ്റെ അകലം എന്ന് പറയുന്നത് 3 കിലോമീറ്ററാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ളതാണ്. പാദവും ലംബവും നമുക്ക് കയ്യിലില്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നാലും ഈ മൂന്നും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കാരണം സീക്വൽ ടു എന്താണ്, റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടും, എത്രയാണ്, 4 സ്ക്വയർ + 3 സ്ക്വയർ അല്ലേ. നമുക്കെന്ത് ചെയ്യാം, ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഇവിടെ എഴുതുന്നു എത്രയാണ്, 4 സ്ക്വയർ + 3 സ്ക്വയർ സമത്രയാണ്. 4 സ്ക്വയർ 16 + 3 സ്ക്വയർ 9 റൂട്ട് ഉണ്ടാവും അല്ലേ. 25 റൂട്ട് എത്രയാണ്, സമം 5 കിലോമീറ്റർ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചിത്രം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഏകദേശ രൂപം ഇത് മനസ്സിലാകും. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലീന മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ടും ഇന്ദു മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ വടക്കോട്ടും ഒരു സ്ഥലത്ത് നിന്നും രാവിലെ 8 മണിക്ക് കാർ ഓടിച്ചു പോയി. 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ തമ്മിൽ ഏറ്റവും ചുരുങ്ങിയ അകലം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കെന്ത്, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ രൂപം വരച്ച് നോക്കാം നമുക്ക് അല്ലേ. ഇവിടെ എന്ത് ചെയ്തു, ആദ്യം തന്നെ ആരാണ് പോകുന്നത്, ലീന മണിക്കൂറിൽ 40 അല്ലേ. അതുപോലെ തന്നെ എന്ത്, ഇന്ദു മണിക്കൂറിൽ 30. ഇത് 1 മണിക്കൂറിലെ കേസാണ് അല്ലേ, 1 മണിക്കൂറിലേതാണ്. അങ്ങനെയാണ്, 2 മണിക്കൂർ എത്ര ഉണ്ടാവും, 60 ഉണ്ടാവും അല്ലേ. ഇത് 1 30 കൂടെ ഇവിടെ ഉണ്ടാവില്ലേ, 30 എത്രയാണ്, 60. അതുപോലെ തന്നെ 2 മണിക്കൂർ ഇയാൾ സഞ്ചരിക്കുമ്പോൾ എന്തുണ്ടാവും, ഇവിടെ 40 ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ ഒരു 40 ഉണ്ടാവില്ലേ ഇല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടി 80. ഇവിടെ KM ആണ് കിട്ടുകയാണ്, ആൻസർ എത്തുകയാണ് 60 KM ആണ് ആൻസർ ചെയ്തൂടെ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 60 റൂട്ട് എന്ത് കണ്ടാൽ മതി, 80 സ്ക്വയറിനോട് കൂടിയിട്ട് 60 സ്ക്വയർ കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതി അല്ലേ. അപ്പോൾ എത്രയാണ്, 64 20 ഉണ്ടാകും പ്ലസ് 36 അല്ലേ, 20 ഉണ്ടാകും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റൂട്ട് കാണാം. കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 10,000 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കിട്ടൂലേ. 10,000 റൂട്ട് എത്രയാണ്, 100 അല്ലേ, 100 കിലോമീറ്റർ ആണ്. അപ്പോൾ ആൻസർ കിട്ടുക, ആൻസർ ഇവിടെ നോക്കുക, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം നോക്കാം നമുക്ക്. ഒരാൾ 10 മീറ്റർ നേരെ കിഴക്കോട്ട് നടന്ന ശേഷം 4 മീറ്റർ തെക്കോട്ട് നടന്നു. അതായത് ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്, കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ, ഇതാ ഇങ്ങോട്ട് എന്ത് ചെയ്തു നടന്നു, എന്നിട്ട് എന്ത് ചെയ്തു തെക്കോട്ട് 3 മീറ്റർ നടന്നു, 4 മീറ്റർ എന്ത് ചെയ്തു തെക്കോട്ട് നടന്നു. അതിനുശേഷം പടിഞ്ഞാറോട്ട് എന്ത് ചെയ്തു 13 മീറ്റർ നടന്നു. അപ്പോൾ ഇവിടെ എത്രയാണ്, ഇത് 10, ഇത് 4, ഇത് 13. ഓക്കെ, യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്കുള്ള കുറഞ്ഞ ദൂരം എത്ര. അതായത് ഇവിടെ എത്രയാണ് വരുന്നത് നോക്കാം. ഇവിടെ നമുക്കറിയാം 4, ഇവിടെ എത്രയാണ്,
13-ൽ നിന്നും 10 പോയാലും 3 ആണുള്ളത്. നമ്മളോട് ചോദിച്ചത് ഇതാണ് ചോദിച്ചത്. അപ്പം 4ഉം 3ഉം എന്ത്, നമുക്കിത് ഉപയോഗിച്ചതിൻ്റെ കാരണം കണ്ടുകൂടെ? നമുക്കെത്രയാണ്, 4² + 3² ഇതിൻ്റെ റൂട്ട് കാണുക. അപ്പോൾ എത്രയാണ്, 4² = 16 പ്ലസ് 9 എത്രയാണ്, 25 അല്ലേ. റൂട്ട് കാണുക. ഇരുപത്തി 5ൻ്റെ റൂട്ട് എത്രയാണ്, = 5. ക്ലിയർ അല്ലേ? 5 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നോക്കാം ഇവിടെ ഒരു ചോദ്യം. ഒരാൾ 6 മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം, 6 മീറ്റർ എന്ത് ചെയ്തു, തെക്കോട്ട്, തെക്കോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ട് സഞ്ചരിച്ച ശേഷം 8 മീറ്റർ എന്ത് ചെയ്തു, കിഴക്കോട്ട് സഞ്ചരിച്ചു. എന്നാൽ അയാൾ ഇപ്പോൾ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്ന് എത്ര എന്തകലത്തിലാണെന്ന ചോദ്യം. ഇതെത്രയാണ്, 6 ആണ്, ഇത് 8 ആണ്. നേരെ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ കണ്ടാൽ മതിയല്ലോ അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6² + 8² കാണുക, അതിൻ്റെ റൂട്ട് കാണുക. ഓക്കെ, ഞാനത് ഇക്വേഷൻ ഒന്നും എന്ത് ചെയ്യുന്നില്ല, എഴുതുന്നില്ല. കാരണം അതൊക്കെ നമുക്ക് ഒരുപാട് തവണ നമ്മൾ ചെയ്ത് മനസ്സിലാക്കിയതാണ്. 36 + 64 എത്രയാണ് ആൻസർ കിട്ടി, 100ൻ്റെ റൂട്ട് എത്രയാണ്, 10 മീറ്ററാണ്. അപ്പോൾ ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? നമുക്ക് ഒരാൾ വടക്കോട്ട്, വടക്കോട്ടെന്ന് പറയുമ്പോൾ ഏതാണ്, നേരെ മുകളിലോട്ട് എന്ത് ചെയ്തു, 4 കിലോമീറ്റർ സഞ്ചരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, കിഴക്കോട്ട്, കിഴക്കോട്ടെന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്തു, 3 മീറ്റർ സഞ്ചരിച്ചു. ഇത് 4 ആണ്, ഇത് 3 ആണ്. ഓക്കെ, സഞ്ചരിച്ചു പുറപ്പെട്ട സ്ഥലം, അയാളുടെ ദൂരം എത്ര, ഇങ്ങോട്ട് എത്രയാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ കാണാം. അതായത് 4² + 3² അല്ലേ, നമുക്ക് കാണാം എത്രയാണ്, 16 + 9 25ൻ്റെ റൂട്ട് എത്രയാണ്, 5. 5 കിലോമീറ്ററാണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്കിതിന് ആൻസർ കണ്ടെത്താൻ പറ്റും. നോക്കാം ഇവിടെ ഒരു ചോദ്യം. രാജു 3 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ സഞ്ചരിച്ചു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു എങ്കിൽ അയാൾ യാത്ര തിരിച്ചെടുത്തു നിന്നും 3 കിലോമീറ്റർ അകലെയാണിപ്പോൾ എന്നൊരു ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇതാണല്ലോ ഫസ്റ്റ് പറഞ്ഞത്, എങ്ങോട്ടാണ്, തെക്കോട്ടാണ്. തെക്കോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടല്ലേ, നേരെ എന്ത് ചെയ്തു, താഴോട്ട് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഇടത്തോട്ട്, ഇയാൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ അയാൾ ഇടത്തെ ഭാഗം ഇങ്ങോട്ടായിരിക്കും അല്ലേ. എന്ത് ചെയ്തു, അത് 8 കിലോമീറ്റർ എന്ത് ചെയ്തു, സഞ്ചരിച്ചു. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹം വീണ്ടും താഴോട്ട്, അതായത് താഴോട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വലത്തെ ഭാഗത്തേക്ക് എന്ത് ചെയ്തു, വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പം ഇത് 3 ആണ്, ഇത് 3 ആണ് അല്ലേ. എന്നിട്ട് നമ്മളോട് പറയുകയാണെന്ത്, എങ്കിൽ അയാൾ തിരിച്ചിടെ നിന്നും 3 കിലോമീറ്റർ അകലെയാണ്. നമ്മൾ ചോദിച്ചത് ഇതാണ്, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കാണണം. ഇതിന് 2 ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി, ഇവിടെ ഒരേ അകലമാണെങ്കിൽ, അതായത് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതും 3 ആണ്, ഇതും 3 ആണ്, ഇവിടെ ഒരു കോമൺ ആയിട്ട് വരുന്നത് 8 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 4 ആയിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഈ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇത് ഇതറല്ലേ, ഇവിടേക്ക് എത്രയാണ്, 3 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ എന്ത് ചെയ്യാം, 3 വരച്ചു കൊടുക്കാം നമുക്ക് അല്ലേ. ഇതിനെ കൂട്ടിമുട്ടിച്ചാൽ ഇവിടെ 8 തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിൻ്റെ അളവനുസരിച്ച് ഇവിടെയും 3 ആയിരിക്കും നമുക്ക് മുകളിലേക്ക് വരക്കാൻ, കറക്റ്റ് 3 വരച്ചിട്ട് ഇവിടെ മുട്ടിച്ചു കൊടുക്കാം നമുക്ക് അല്ലേ. അപ്പോൾ ഇത് എത്രയാണ്, 8 തന്നെയാണ്. അതായത് നമുക്ക് ഇനി നമുക്ക് ഈ ഒരു നോക്കാം, നമ്മൾ ഈ ഒരു ചതുരം മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 8 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ വീതി എന്ന് പറയുന്നത് 3 3 കൂടി 6 അല്ലെങ്കിൽ എന്ത് 6 കിലോമീറ്റർ എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതെന്താണ് പറഞ്ഞത്, വികർണമല്ലേ. വികർണം കാണാൻ എന്താണ്, പാദം സോറി നീളത്തിൻ്റെ സ്ക്വയറും അതുപോലെ തന്നെ വീതിയുടെ സ്ക്വയറും കൂടെ എന്ത് ചെയ്താൽ മതി, കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. റൂട്ട് വികർണം ഈക്വൽ ടു എന്താണ്, റൂട്ട് L² + B അല്ലേ, L² + B² അല്ലേ.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 8² + 6² ഇതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. 8² എത്രയാണ്? 64. അതുപോലെ തന്നെ മറ്റേ എത്രയാണ്? 36 അല്ലേ. രണ്ടും കൂടെ കൂട്ടിയാൽ 100 കിട്ടും. 100 റൂട്ട് എത്രയാണ്? 10 അല്ലേ. 10 കിലോമീറ്റർ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. 10 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.